നമസ്കാരം കെ എസ് ആർ ടി സി ഈ കൊച്ചു കേരളത്തിൽ ഒരു സംസാര വിഷയമാവുകയാണ് വീണ്ടും രണ്ടും മൂന്നും മാസത്തെ ശമ്പള കുടിശ്ശിക വരുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കെ എസ് ആർ ടി സിക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള തുക പോലും വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന തുക മറ്റെവിടേക്കോ പോകുന്നു അങ്ങനെ ഇന്ധന ചെലവും അതുപോലെ തന്നെ ശമ്പളം കൊടുക്കലും ഒന്നും നടത്താൻ കഴിയുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം തന്നെ ഈ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് അപ്പോഴാണ് ഇതിലാരാണ് കുറ്റക്കാർ സർക്കാർ ആണോ മാനേജ്മെൻറ്റാണോ തൊഴിലാളികളാണോ എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയെ തുലയ്ക്കുന്നത് സർക്കാരിൻ്റെ പങ്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം തൊഴിലാളി സർക്കാരാണ് ഭരിക്കുന്നത് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണ് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നത് എട്ട് മണിക്കൂർ ജോലി അതുപോലെ തന്നെ മറ്റു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇതെല്ലാം സമരം ചെയ്ത് നേടിയെടുത്ത പാർട്ടി എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഈ സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾക്ക് ഓണത്തിനോ വിഷുവിനോ പോലും ശമ്പളം ലഭിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് പ്രശ്നം ഇതൊന്നുമല്ല കോടതി ഇപ്പോൾ ഈ പ്രതിസന്ധി പരിഗണിക്കുകയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞിരുന്നതാണ് ആദ്യം ശമ്പളം അഞ്ചാം തീയതിക്ക് മുന്നേ കൊടുക്കണം ഏതാണ്ട് നൂറ്റിമൂന്ന് കോടി രൂപ വരും അത് സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകണം എന്ന് ഉത്തരവിട്ടിരുന്നു അതിനെതിരെ തൊഴിലാളി സർക്കാർ അപ്പീലിന് പോയിരിക്കുന്നു ശമ്പളം വേണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്ക് പോയ തൊഴിലാളികൾക്കെതിരെ സർക്കാർ കേസിന് പോയിരിക്കുന്നു അപ്പീലിന് പോയിരിക്കുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ നൂറ്റിമൂന്ന് കോടി രൂപ സർക്കാർ കെ എസ് ആർ ടി സിക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സർക്കാർ അപ്പീൽ നൽകുന്നു ഡിവിഷൻ ബെഞ്ചിനോട് കരഞ്ഞു കാര്യം പറയുന്നു സർക്കാരിന് ബാധ്യതയില്ല കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരത്തി ഈ നൂറ്റിമൂന്ന് കോടി എന്നുള്ളത് അൻപത് കോടിയായി കുറയ്ക്കുന്നു അൻപത് കോടി വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നു ശരി അൻപത് കോടിയെങ്കിൽ നീ അൻപത് കോടി കൊടുക്ക് എന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുന്നു പക്ഷേ ഉത്തരവിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നൂറ്റിമൂന്ന് കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ് വരുന്നു ഓണ ശമ്പളം ഓണത്തിനുള്ള മറ്റ് ചെലവുകൾ ഇതിനൊക്കെയായി നൂറ്റിമൂന്ന് കോടി രൂപ സർക്കാർ കെ എസ് ആർ ടി സിക്ക് അനുവദിക്കുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആരായി എന്നത് മറ്റൊരു ചോദ്യം ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അപ്പീൽ പോയത് ആർക്കു വേണ്ടിയാണ് അപ്പീൽ പോയത് ആർക്കെതിരെയാണ് അപ്പീൽ പോയത് തൊഴിലാളി സർക്കാരാണ് ഭരിക്കുന്നത് തൊഴിലാളി പാർട്ടിയുടെ സർക്കാരാണ് തൊഴിലാളികളാണ് ശമ്പളത്തിന് വേണ്ടിയാണ് കേസ് കൊടുത്തത് അതിനെതിരെ അപ്പീൽ പോയത് തൊഴിലാളി പാർട്ടി തന്നെയാണ് ആ അപ്പീലിന് തൊഴിലാളികൾക്കെതിരായി വിധി സമ്പാദിക്കുന്നു അതിനുശേഷം നൂറ്റിമൂന്ന് കോടി രൂപ അനുവദിച്ച് ഉത്തരവാകുന്നു അപ്പോൾ പിന്നെ അപ്പീലിന് പോയത് എന്തിനായിരുന്നു പാവപ്പെട്ട വക്കീലന്മാരെ സഹായിക്കാനാണോ ഖജനാവിൽ നിന്ന് പാർട്ടിയിലെ വക്കീലന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനുള്ള വകുപ്പായിരുന്നോ എന്നറിയില്ല എന്തായാലും കോടതി ഒരു കാര്യം വളരെ വ്യക്തമായി ചോദിച്ചിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ പിന്നെ അപ്പീലുമായി വന്നത് പിണറായിക്ക് കിളി പോയോ എന്നാണ് പരോക്ഷമായി കോടതി ചോദിച്ചത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്